ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദിവസമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂലൈ മാസം അവസാനത്തെ ഞായറാഴ്ച പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായ വിശുദ്ധ ജോവാക്കിമിൻ്റെയും അന്നയുടെയും തിരുനാൾ ദിനം. പരിശുദ്ധ പിതാവ് വൃദ്ധ മാതാപിതാക്കളുടെ വല്യപ്പന്മാരുടെയും വല്യമ്മമാരുടെയും ദിനമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്ക് പരിശുദ്ധ പിതാവിനോട് നന്ദി പറയാം, കാരണം ലോകം മുഴുവൻ നിങ്ങളെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഓർക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കരുതുന്ന ദിവസമാണിന്ന്. പരിശുദ്ധ പിതാവ് എടുത്തു പറയുന്ന ഒരു കാര്യം, മുതിർന്ന മാതാപിതാക്കൾ തലമുറകൾ തമ്മിലുള്ള ബന്ധമാണ്, കണ്ണിയാണ്. മക്കളും കൊച്ചുമക്കളും ഒക്കെ തമ്മിലുള്ള ഒരു വലിയ ബന്ധത്തിൻ്റെ കണ്ണിയാണ് വൃദ്ധ മാതാപിതാക്കൾ, വല്യപ്പന്മാരും വല്യമ്മമാരും. പണ്ടൊക്കെ കൂടുതൽ മക്കളുണ്ടായിരുന്ന വീടുകളിലൊക്കെ വല്യപ്പൻ്റെ തോളത്തിരുന്ന് സന്തോഷമായി സമാധാനമായിട്ട് പോകുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് എത്ര വേണമെങ്കിലും കാണാമായിരുന്നു. എനിക്ക് തോന്നുന്നു അവർ കൂടുതൽ സുരക്ഷിതർ നിങ്ങളോടൊപ്പമായിരുന്നു. വല്യപ്പച്ചൻ്റെ കൂടെ കിടന്നുറങ്ങുക, വല്യമ്മയുടെ കൂടെ കിടന്നുറങ്ങുക, അത് വലിയ സന്തോഷമായിരുന്നു കുഞ്ഞുങ്ങൾക്ക്. കാരണം അവരുടെ പപ്പായും മമ്മിയും ഒക്കെ തിരക്കിലാണെങ്കിലും വല്യപ്പനും വല്യമ്മയ്ക്കും ഒത്തിരി സമയമുണ്ട്, അവർക്ക് വേണ്ടി അവരുടെ കൂടെ ആയിരിക്കും, അവരുടെ കയ്യെ പിടിച്ച് നടക്കാം. അതോടൊപ്പം ഒത്തിരി കഥകൾ പറഞ്ഞു കൊടുക്കും, ഒത്തിരി വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കും, ഒത്തിരി സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. അങ്ങനെ വൃദ്ധരായ മാതാപിതാക്കൾ മക്കളുടെ ജീവിതത്തിൽ ഒരു വലിയ സാന്നിധ്യമാണ്. നമ്മൾ ഈ കാലഘട്ടത്തിലും കണ്ടെത്തേണ്ട ഒരു പുണ്യമാണത്. ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ പലപ്പോഴും പ്രവാസികളായി പോകുന്ന നമ്മുടെ ചെറുപ്പക്കാരായ ദമ്പതികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരു വലിയ നഷ്ടം കൂടിയാണ്. കാരണം അവരുടെ മാതാപിതാക്കളെ പിരിഞ്ഞിരിക്കുന്നു, കുഞ്ഞുങ്ങളെ അവർ തന്നെ വളർത്തണം, പലപ്പോഴും ഡേ കെയറിലൊക്കെ കൊണ്ട് പിള്ളേരെ വിടണം. നമ്മുടെ സാധാരണ ഗ്രാമീണ ഭവനങ്ങളിൽ ഡേ കെയർ എന്ന് പറയുന്നത് വലിയ വല്യപ്പനും വല്യമ്മയും കൂടിയാണ് നടത്തുക. അപ്പോൾ ഒരു വലിയ നന്മ, മൂല്യം, കുടുംബ മൂല്യങ്ങളുടെ ഒരു വലിയ കൈമാറ്റം മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സാന്നിധ്യം ഓരോ കുടുംബത്തിനും പ്രധാനപ്പെട്ടതാണ്. അവരാണ് നമ്മുടെ മക്കളെയൊക്കെ കുറച്ചുകൂടി ക്ഷമ ഉള്ളവരാകാനായിട്ട് പഠിപ്പിക്കുക. കാരണം അവർക്ക് മക്കളോട് സ്നേഹമുണ്ടെന്ന് മക്കൾക്കറിയാം. അപ്പോൾ പിന്നെ അവരുടെ സ്വഭാവത്തിൽ ഇച്ചിരി വ്യത്യാസം വന്നാലും അസ്വസ്ഥതകൾ വന്നാലും ഒക്കെ ക്ഷമിക്കാൻ പഠിക്കുന്നതൊക്കെ അവരിലൂടെയാണ്. എന്നോടൊരു പെൺകുട്ടി പറഞ്ഞു, അവളുടെ വല്യമ്മ ഭയങ്കര ബുദ്ധിമുട്ടാണ് മാനേജ് ചെയ്യാൻ. വല്യമ്മ വെറുതെ അമ്മയോട് വഴക്ക് പിടിക്കും, പിന്നെ എനിക്ക് പരീക്ഷയാണോന്നൊന്നും നോക്കത്തില്ല, വല്യമ്മ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും. അപ്പോൾ ഒരു ചെറിയ വീടാണ്, അപ്പോൾ ഈ പിള്ളേർക്കൊന്നും പഠിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ മിക്കവാറും വൈകുന്നേരങ്ങളിലൊക്കെ വഴക്കാണ്. ഞാൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞു, മോളെ നിൻ്റെ വല്യമ്മയോട് ക്ഷമിക്കാൻ നീ പഠിച്ചാൽ നീ ലോകത്ത് എവിടെ ചെന്നാലും പിടിച്ചു നിൽക്കും. കാരണം നിൻ്റെ അപ്പച്ചനെ നിനക്ക് ഇഷ്ടമാണോ, നിൻ്റെ പപ്പായെ നിനക്ക് ഇഷ്ടമാണോ? അവൾ പറഞ്ഞു, അതെ വലിയ ഇഷ്ടമാണ്, ഈ പപ്പായെ വളർത്തിയത് ഈ അമ്മയാണ്. പപ്പായുടെ സ്വഭാവം നിനക്ക് ഇഷ്ടമാണോ? ഇല്ല, പപ്പായുടെ സ്വഭാവം എനിക്കിഷ്ടമാണ്, നല്ല പപ്പായ. അങ്ങനെയാണെങ്കിൽ ആ നല്ല സ്വഭാവം പപ്പായ്ക്ക് പകർന്നു കൊടുത്തത് ഈ അമ്മയാണ്. പക്ഷേ ഈ അമ്മയ്ക്ക് പ്രായമായപ്പോൾ എന്തോ ചില ബുദ്ധിമുട്ടുകൾ വരുന്നു. നമ്മളതിനെ ആ രീതിയിൽ മനസ്സിലാക്കി അവരെ അവരോട് ശാന്തമായിട്ടൊക്കെ ഇടപെട്ട് അവർക്ക് ഇച്ചിരി വഴക്കുണ്ടാക്കാനും ഇച്ചിരി ബഹളം ഉണ്ടാക്കാനും ഒക്കെ സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാം. അതിലൂടെ നീ ലോകത്തോട് മുഴുവൻ ക്ഷമിക്കാനായിട്ട് പഠിക്കുകയാണ്. അതുപോലെ മറ്റുള്ളവരുടെ നന്മ നീ അംഗീകരിക്കുകയാണ്. ഈ വല്യമ്മ എൻ്റെ പപ്പായിക്ക് ചെയ്തു കൊടുത്ത നല്ല കാര്യങ്ങൾ, പപ്പായുടെ ജീവിതത്തിൽ ഉളവാക്കിയ നല്ല പുണ്യങ്ങൾ, ഇതെല്ലാം ഞാൻ വിലമതിക്കുകയാണ്. ഓരോ മാതാപിതാവും മാതാപിതാക്കളും കുഞ്ഞുങ്ങൾക്ക് ഒരു വലിയ പാഠശാലയാണ്, വലിയ പാഠശാലയാണ്. ഒത്തിരി പാഠങ്ങൾ അവരിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ട്. ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട്, ആരും ഉപേക്ഷിക്കപ്പെട്ടതായിട്ട് തോന്നരുത്. വൃദ്ധ മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെട്ടവരാകരുത്. അവരെ ഉപേക്ഷിക്കുന്നവർക്ക് ഇപ്പോൾ ഇന്ത്യയിൽ തടവും പിഴയുമൊക്കെ ചുമത്തി നിയമം പാസ്സാക്കി എന്ന് പറയുന്നത് കേട്ടു. വൃദ്ധ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന, അവരെ പരിചരിക്കാത്ത മക്കൾക്ക് ശിക്ഷ കൊടുക്കുകയാണ് ഇന്ത്യൻ
ശിക്ഷാ നിയമം. അവരെ അവരൊരിക്കലും നമ്മുടെ അവഗണനയ്ക്ക് അർഹരല്ല. കാരണം അവരാണ് ഒരു തലമുറ മുഴുവൻ വളർത്തിയെടുത്തത്. അവർക്ക് ഒത്തിരി കുറവുകളുണ്ടായിരിക്കും. അവർക്ക് സ്നേഹിക്കാൻ അറിയത്തില്ലായിരിക്കും. അവർക്ക് എല്ലാവരും ഒരുപോലെ കരുതാൻ അറിയത്തില്ലായിരിക്കും. അവർക്ക് മാന്യമായിട്ട് വർത്തമാനം പറയാൻ അറിയില്ലായിരിക്കും. പക്ഷെ അവരിലൂടെയാണ് നമ്മളൊക്കെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ അവരോട് സ്നേഹമായിട്ട് പെരുമാറാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതാണ്. മാതാപിതാക്കളിലൂടെ നമുക്ക് ലഭിക്കുന്ന നന്മകളെയെല്ലാം നന്ദി പറയുമ്പോഴും അവരുടെ സന്തോഷകരമായ ഒരു ജീവിതം നമ്മളെപ്പോഴും ഓർക്കണം. ഏറ്റവും പ്രിയപ്പെട്ട വല്യപ്പച്ചന്മാരെ വല്യമ്മമാരെ, സന്തോഷമായിട്ട് ജീവിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറയും, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാൾ ദൈവം പ്രവർത്തിച്ച നിമിഷങ്ങളൊക്കെ ഓർക്കണം. ചെറുപ്പകാലം മുതൽ ഉള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ കിട്ടുവോളം ഓർക്കുക. എത്രയോ അപകടങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിച്ചു. എത്രയോ നന്മകൾ നൽകി, മക്കളെ നൽകി, ജീവിത പങ്കാളിയെ നൽകി, സാഹചര്യങ്ങൾ നൽകി. ഒത്തിരി കഷ്ടപ്പെട്ട് ജീവിച്ചു, എന്നാലും ജീവിതത്തിൽ ഇവിടം വരെയൊക്കെ എത്തി. ദൈവം നമ്മളെ താങ്ങിപ്പിടിച്ച, നമ്മളെ കാത്തു സൂക്ഷിച്ച ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഓർക്കുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷം ഉണ്ടാകും. കൊള്ളാം, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ദൈവം എന്നെ സ്നേഹിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ പരാതികളൊക്കെ ഒത്തിരി കുറയും. പരാതികൾ കൂടുന്നത് എന്തുകൊണ്ടാണ്? എനിക്കൊന്നും കിട്ടിയില്ല, എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല, മറ്റുള്ളവർക്കെല്ലാം ഒത്തിരി കിട്ടി എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ടാകുമ്പോഴാണ്. പക്ഷേ ഞാനും ഒത്തിരി ലഭിച്ചവനാണ്, ലഭിച്ചവളാണ്, ഒത്തിരി നന്മകൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് എന്ന കാഴ്ചപ്പാടിൽ വളരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷമുണ്ടാവുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് നല്ല കാര്യങ്ങൾ ഓർക്കുക, ജീവിതത്തിൽ നടന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ ഓർക്കുക, ഓർത്ത് കൂടെ കൂടെ അത് പരസ്പരം പങ്കുവയ്ക്കുക, സന്തോഷിക്കുക. രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സന്തോഷമായിട്ട് ജീവിക്കാൻ നമ്മൾ കർത്താവിൻ്റെ വചനമൊക്കെ കൂടുതൽ കൂടുതൽ വായിക്കണം. ബൈബിളൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുക. ഇനിയിപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവത്തിന് നന്ദി പറയുക. ദൈവമേ, കൂടെ നടന്നതിന് നന്ദി, ഇത്രയും നന്മകൾ നൽകിയതിന് നന്ദി. ആ പ്രാർത്ഥനാ ജീവിതത്തിൽ ആഴപ്പെടുന്തോറും നമുക്കൊരു വലിയ സന്തോഷമുണ്ടാകും. നമുക്ക് മക്കൾക്ക് വേണ്ട ഒത്തിരി പ്രാർത്ഥിക്കാം. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അവർ ചിലപ്പോൾ പെരുമാറുന്നുണ്ടാവില്ല, നമ്മളോട് നമ്മളെ ചിലപ്പോൾ അവഗണിക്കുന്നൊക്കെ ഉണ്ടാവും, എങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നന്മയുണ്ടാകട്ടെ. അങ്ങനെ നന്മയുടെ ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നതാണ് സന്തോഷം നേടാനുള്ള രണ്ടാമത്തെ രഹസ്യം. മൂന്നാമതായിട്ട് നമ്മുടെ ഭക്ഷണവും വ്യായാമവും ഒക്കെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നടക്കാൻ ആരോഗ്യമുള്ള എല്ലാവരും കുറച്ച് സമയമെങ്കിലും എല്ലാ ദിവസവും നടക്കണം. അതോടൊപ്പം നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിലൊക്കെയും കുറച്ചും കൂടെ കരുതൽ നമുക്ക് വേണം. കൂടുതൽ പച്ചക്കറികളും കൂടുതൽ പഴങ്ങളും ഒക്കെ കഴിച്ച് നമ്മുടെ ശരീരമൊക്കെ ശാന്തമാക്കി നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കേണ്ടതാണ്. വ്യായാമം ചെയ്യുക എന്ന് പറഞ്ഞാൽ, നടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അമ്മച്ചിമാരൊക്കെ രാവിലെ എഴുന്നേറ്റ് പള്ളിയിലോട്ട് നടന്നു പോകുന്ന ഒരു കാഴ്ച അതവരെ എത്രമാത്രം ആരോഗ്യമുള്ളവരായി സൂക്ഷിച്ചു എന്നുള്ളതാണ്. അവരൊക്കെ എന്നും ആരോഗ്യമുള്ളവരായിട്ട് തന്നെ നിലനിന്നു. അതുകൊണ്ട് ഈ ഇപ്രകാരം വ്യായാമത്തിന് പ്രാധാന്യം കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ നമുക്ക് ശരീരത്തിനൊക്കെ നല്ല ഉന്മേഷം കിട്ടും. ശരീരത്തിന് ഉന്മേഷം കിട്ടുമ്പോൾ മനസ്സിന് കുറച്ചും കൂടെ സന്തോഷം ലഭിക്കും. നാലാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആത്മാഭിമാനം വളർത്തുന്ന സംഭാഷണങ്ങൾ, അത് കൂടുതൽ എല്ലാവരോടും പറയാനായിട്ട് സാധിക്കണം. സംഭാഷണം നടത്താൻ പറ്റണം. ആത്മാഭിമാനം വളർത്തുന്ന സംഭാഷണം, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നല്ലത് പറയുക, കുറ്റം പറയാതെ, എന്തെങ്കിലും കുറവ് കണ്ടുപിടിക്കാതെ നല്ലത് പറയുക. അഭിമാനിക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള സംസാര രീതികളുണ്ടാവുക, അതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു കാലഘട്ടം വാർദ്ധക്യം ഏറ്റവും സന്തോഷകരമായി ദൈവം തന്ന ദാനങ്ങളെല്ലാം സ്വന്തമെന്ന് സ്വീകരിച്ച് ഏറ്റവും സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. മക്കളെയൊക്കെ കൂടുതൽ സ്നേഹിച്ച്, കൊച്ചുമക്കളെ സ്നേഹിച്ച്, പരമാവധി സ്നേഹം എല്ലാവർക്കുമായിട്ട് കൊടുത്ത്, കഷ്ടപ്പാടുകളുടെ മധ്യത്തിലും ദൈവത്തിൻ്റെ ഇടപെടലുകളൊക്കെ കണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ദൈവം തരുന്ന നന്മകൾ അതെത്രമാത്രമാണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. അത് നമ്മളെ ഓരോരുത്തരെയും സന്തോഷത്തിൽ നിലനിർത്തുകയും ചെയ്യും. ബെൽത്തങ്ങാടി രൂപതയിലെ ഫാമിലി അപ്പോസ്റ്റലേറ്റിൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ സന്ദേശ
പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുക. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും വളരെ അകലെയാണെങ്കിലും ഹൃദയങ്ങൾ വളരെ വളരെ അടുത്താണ്. നിങ്ങളെ സഭ ഒത്തിരി കരുതുന്നുണ്ട്, ഒത്തിരി സ്നേഹമുണ്ട് നിങ്ങളോട് എല്ലാവരോടും. ആ ഒരു വലിയ സ്നേഹം ഇങ്ങു ദൂരെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.